നമ്മളൊരു പ്രീമിയം കാർ ഉള്ളവർക്ക് എല്ലാവരും പ്രശ്നമാണ്. നിങ്ങളുടെ ബ്രേക്ക് ലൈറ്റോ നിങ്ങളുടെ ഹെഡ്ലാമ്പ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഗൈസ് റീപ്ലേസ് ചെയ്യണമെന്നുണ്ട് വലിയ നല്ല റേറ്റ് ആയിരിക്കും. പക്ഷെ ഈ ഒരു വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റിന് അതേ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ലൈക്ക് ഇത് എല്ലാവരും ഡോട്ട് 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 എൽ ഇ ഡി ആണ് ഇതിനകത്ത് വരുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ള് കാണണം. ഇത് ആക്ച്വലി വർക്ക് ചെയ്തില്ലായിരുന്നു. പക്ഷെ നമ്മൾ അതായത് നമ്മുടെ 02 ഹരിയണ്ണും എല്ലാവരും കൂടെ ചേർന്ന് കിടില രീതിക്ക് ഈ സാധനങ്ങൾ റിപ്പയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലൊരു പ്രീമിയം കാർ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ റിപ്പയർ ഒക്കെ ചെയ്യണമെന്നുണ്ട്, ഡെഫിനറ്റ്ലി ഞാൻ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വണ്ടിക്കകത്ത് ഞാൻ കാണിച്ച എല്ലാ വർക്കും കൂടെ ചേർത്തിട്ട് നമുക്ക് വരാൻ പോകുന്ന ദിവസം നല്ല കീട്ടിൽ ഒരു മാരക വീഡിയോ വരുന്നുണ്ട്. സോ അതിനൊക്കെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. ഏതാ വണ്ടി എന്തോ മോഡൽ ഒന്നും ഞാൻ പറയുന്നില്ല. വരാൻ പോകുന്ന ദിവസം നിങ്ങൾക്ക് എൻ്റെ കീട്ടിലൊരു വീഡിയോ കാണാം. What's up guys, it's me Rohith Donald and welcome back to another video guys. അപ്പോൾ guys ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാക്കിൽ ഒരു ഔഡി A4 ആണ്. ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് RS4. എനിക്കറിയാം ഇത് കാണുമ്പോൾ ഒരുപാട് പേരും തെറ്റിയിരിക്കും നമ്മുടെ RS4 ആണെന്ന്. ആക്ച്വലി ഒരു ഗ്രില്ല് മാത്രമേ ഉള്ളൂ RS4. പക്ഷേ അതൊന്നും അല്ല നമ്മുടെ ഹൈലൈറ്റ്. നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു ദിവസം മുമ്പ് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇൻറ്റീരിയർ കണ്ട, നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കാണണം. ഇനി ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ ഭയങ്കര രീതിയിൽ വ്യത്യാസം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതെല്ലാം കൂടെ വെച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും ഇത്. പിന്നെ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് കിട്ടൂ. അത് മാത്രമല്ല ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോക്കകത്ത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വെച്ച് ലാഗ് അടുപ്പിക്കാതെ ഡയറക്റ്റ് വീഡിയോ കാണാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കുമ്പോഴേക്കും നമ്മുടെ RS4 ചെറിയ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഔഡിയുടെ A4 ആണ്. ഇത് 2009 മോഡലാണ്. അപ്പം ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഇൻറ്റീരിയറിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. ഇൻറ്റീരിയർ ഇതാ ഗൈസ്, നിങ്ങൾ ആ ഒരു ബിഫോർ ഇപ്പം നിങ്ങൾക്ക് ഞാനൊരു ലുക്ക് കാണിച്ചു തരാം. വണ്ടിയുടെ ബിഫോർ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു. അപ്പം നിങ്ങൾ ആ ഒരു ബിഫോർ ലുക്ക് നോക്കിയാൽ ഇൻറ്റീരിയറൊക്കെ ഒരുമാതിരി കിടക്കുമല്ലേ. ഗൈസ്, എന്നിട്ട് ഇപ്പോൾ നമ്മുടെ ആഫ്റ്റർ ലുക്ക് നോക്കിയാൽ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ സീറ്റൊക്കെ ഫുള്ള് കസ്റ്റമൈസ് ചെയ്ത് എടുത്തേക്കുവാണ്. അപ്പോൾ ആക്ച്വലി ഒരു സീറ്റിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാപ്പൽ ലെതർ ഉപയോഗിച്ചിട്ടൊരു കസ്റ്റം റാപ്പാണ് നമ്മളിതിനകത്ത് ചെയ്തേക്കുന്നത്. ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ് നമ്മുടെ ഒരു നാപ്പൽ ലെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ അതാണ്ട ഈ ഒരു സ്റ്റിയറിംഗ് യൂണിറ്റ് ഒക്കെ ഉണ്ട്. ഈ സ്റ്റിയറിംഗ് യൂണിറ്റ് എല്ലാം നമ്മൾ റാപ്പ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഇതിൻ്റെ റൂഫൊക്കെ നോക്കി കംപ്ലീറ്റ്ലി നമ്മളിപ്പോൾ ഒരു ക്രീം കളറിൽ ഫിനിഷ് ചെയ്ത് എടുത്തേക്കുവാണ്. ബിഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബ്ലാക്ക് കളറിലാണ് ഫിനിഷ് ചെയ്തിരുന്നത്. പിന്നെ നമ്മുടെ സൺറൂഫിന് അതാണ്ട പെയിൻറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാം അത് വരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ട് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചേർന്ന് ഇതേപോലെ കസ്റ്റം സീറ്റൊക്കെ ചെയ്യുന്നതിന് എത്ര രൂപയാണെന്ന് അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി ഏത് മോഡലാണെന്ന് ജസ്റ്റ് നമുക്ക് താഴെ കൊടുത്തേക്ക നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മളത് കറക്റ്റ് പറഞ്ഞിരുന്നതായിരിക്കും നിങ്ങൾക്ക് കറക്റ്റ് എത്ര കോസ്റ്റ് ആവുമെന്നൊക്കെ. പിന്നെ നമ്മുടെ ഡാഷ്ബോർഡൊക്കെ നോക്കിയാൽ ആക്ച്വലി കംപ്ലീറ്റ്ലി വണ്ടി ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു അഴുക്കൊക്കെ ആയിരുന്നു ഗൈസ്. പക്ഷേ ഈ വണ്ടി ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു റീസ്റ്റോർ ചെയ്തെടുത്തൊരു ഫീലാണ് ഈ ഒരു വണ്ടിക്കകത്ത് ഇപ്പോൾ ഇരിക്കുന്നത്. കറക്റ്റ് ആ ഒരു ലക്ഷറി ഫീലിങ്ങും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളിതിനകത്ത് 70 മാറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബി ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ RGB റിമോട്ട് വരുന്നൊരു ലൈറ്റാണ്. ലൈക്ക് നമുക്ക് ഇഷ്ടമുള്ള കളർ കസ്റ്റമൈസ് ചെയ്തിടാം കേട്ടോ. അപ്പം അന്നേരത്തേക്ക് തന്നെ ആ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ നിങ്ങൾ നോക്കി അത്യാവശ്യം നല്ലൊരു ലക്ഷറി പ്രീമിയം ഫീൽ ഇപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. ഈ വണ്ടി സത്യം പറഞ്ഞാൽ ഗൈസ് നിങ്ങളൊരു ബിഫോർ ലുക്ക് നിങ്ങൾ കാണുമായിരുന്നു. ആക്ച്വലി എൻ്റെ ബിഫോർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. വണ്ടി കംപ്ലീറ്റ്ലി ഒരു ഡൾ ലുക്കിലായിരുന്നു. ആ ഒരു വണ്ടിയാണ് ഇപ്പം നമ്മൾ കസ്റ്റമൈസേഷനൊക്കെ ചെയ്ത് ഈ ഒരു ലുക്കിലാക്കിയേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ തന്നെ നമുക്ക് ചെയ്യാം. ബാക്ക് ആംറസ്റ്റിൻ്റെ ഒക്കെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾ നോക്കി, ഇതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു മെറ്റീരിയൽ ക്വാളിറ്റിയും അതുപോലെ തന്നെ ആ ഒരു വർക്കിൻ്റെ ഒരു പെർഫെക്ഷനും കൂടെ ആയപ്പോഴത്തേക്ക് കിടിലെ ലുക്കാണ് ഇപ്പോൾ കണ്ട. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ടച്ചൊക്കെ നമുക്ക് കിട്ടും. ഗൈസ്, പിന്നെ റൂഫ് ഫുള്ള് നമ്മളൊരു ഗ്ലോസ് ബ്ലാക്കിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റീനയുടെ, അതിൻ്റെ ഒരു ഗ്ലോസ് ബ്ലാക്ക് ഷാർക്ക് ഫിൻ ആൻറ്റീന നമ്മൾ ഈ വണ്ടി സെറ്റ് ചെയ്തു. ഗൈസ്, ഈ ഒരു ലൈറ്റ് ഉണ്ട്. ആക്ച്വലി നമ്മുടെ ആ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു ഈ ഒരു ലൈറ്റ് ഇങ്ങനൊന്നും അല്ലായിരുന്നു, ഇത് കത്തത്തില്ലായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ആ ഒരു യൂണിറ്റ് കംപ്ലീറ്റ്ലി നമ്മൾ റിപ്പയർ ചെയ്ത് എടുത്തേക്കുവാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചേക്കും, ഒരു പ്രീമിയം വണ്ടിയുടെ ഒരു ബ്രേക്ക് ലൈറ്റോ ഹെഡ് ലാമ്പോ ഇതൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഭയങ്കര റേറ്റാണ്. അതല്ല, ഞാൻ പറയേണ്ട ആവശ്യമില്ല, പ്രീമിയം വണ്ടി ഉപയോഗിക്കുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. പക്ഷേ നമ്മൾ കണ്ട, നമ്മൾ ഇവിടെ ഉള്ള നമ്മുടെ ഹരിയെണ്ണും അതുപോലെ തന്നെ നമ്മുടെ നൗഫൽ എണ്ണ എല്ലാം കൂടെ സെറ്റ് ആക്കി ആ വണ്ടി ആ കിടിലുമാക്കി ആ ഒരു ബ്രേക്ക് ലൈറ്റ് സെക്ഷനൊക്കെ ഫുള്ള് അവർ കംപ്ലീറ്റ് ആ ഒരു വർക്ക് കംപ്ലീറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിറക്കി. അപ്പോൾ ഇതേപോലൊരു പ്രീമിയം വണ്ടി, പ്രീമിയം വണ്ടി എന്നല്ല, നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ 02 വരാം. അതല്ലെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്ക് നമ്പറിലൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്തുവാണോ നിങ്ങളുടെ ഇഷ്യൂ ആ ഒരു ഇഷ്യൂവിൻ്റെ സൊല്യൂഷനൊക്കെ ഇവിടെ നമ്മുടെ എക്സ്പേർട്ട് ടീം തരുന്നതായിരിക്കും. ഇതിൻ്റെ പ്രൈസ് അറിയാൻ ഒരുപാട് ആൾക്കാർക്കും ഇൻട്രസ്റ്റ് കാണും. ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് പറയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പം അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ താഴെ
ഞാനൊക്കെ കൊടുത്തേക്കുന്ന നമ്പറിലൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നമ്മുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. കാരണം ഈ ഒരു A4 റിപ്പയർ ചെയ്തായിരിക്കത്തില്ല ചിലപ്പോൾ A-ക്ലാസ്സിന് വരുമ്പോഴത്തേക്ക്. കാരണം ഇതിനകത്ത് ലേബർ ഒരുപാട് ഇൻവോൾവ് ആണ്. കാരണം എന്താ, ഈ ഒരു ഇതെല്ലാം ടൈനി ടൈനി LEDs ആണ് ഗൈസ്. അപ്പോൾ ഇത് ഓരോന്നായിട്ടാണ് അവർ റിപ്പയർ ചെയ്ത് സെറ്റാക്കി എടുത്തത്. നല്ല അത്യാവശ്യം നല്ലൊരു ലേബർ ഇൻവോൾവ് ആയിട്ടുള്ളൊരു വർക്കാണിത്. പിന്നെ ലേബർ മാത്രമല്ല, ഇത് ചുമ്മാ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഔഡിയുടെ ഒക്കെ ടെയിലൈറ്റ് സെക്ഷനെ കുറിച്ച് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ചുമ്മാ നമ്മൾ ലൈറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അല്ലേ നൗഫ്ലിക്ക, അത് വർക്കാവത്തില്ല ഗൈസ്, ഒരു സംഭവം വർക്കാവത്തില്ല. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ടെക്നിക്കൽ സൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മളെ സൊല്യൂഷനൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഗൈസ് അപ്പോൾ നമ്മൾ പിന്നെ ഈ വണ്ടി കംപ്ലീറ്റ്ലി പോളിഷും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റം സീറ്റ് വർക്കും ഈ ഒരു ബ്രേക്ക് ലൈറ്റും ആംബിയൻ ലൈറ്റും ഈ വണ്ടിക്കകത്ത് ഞാൻ കാണിച്ച എല്ലാ വർക്കും കൂടെ ചേർത്തിട്ട് നമുക്ക് 50+ നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് ആയിരിക്കുന്നത്. അപ്പം പക്ഷേ ഈ ഒരു ബഡ്ജറ്റിന് ആവണമെന്നില്ല. നിങ്ങളൊരു വണ്ടി പണിയുമ്പം നിങ്ങൾ എന്തൊക്കെ അതിനകത്ത് പണിയാനുണ്ട്, അതിനകത്ത് എന്തൊക്കെ ലേബർ ഇൻവോൾവ് ആണ്, അതെല്ലാം ഡിറ്റർമൈൻ ചെയ്യും നമ്മളൊരു വണ്ടിയുടെ ഫൈനൽ കോസ്റ്റ് പറയുമ്പോഴത്തേക്ക്. കാരണം ഇതിൻ്റെ ഒരു ബ്രേക്ക് ലൈറ്റ് സെക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലേബറുള്ള വർക്കായിരുന്നു. അപ്പോൾ ഈ ഒരു വണ്ടി കംപ്ലീറ്റ്ലി പണിഞ്ഞിറക്കാനായിട്ട് നമുക്ക് 50,000 പുറത്തായിട്ടുണ്ട്. സോ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. ആയെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ ബാക്കിൽ കിടക്കുന്ന വേറെ കിടിലൻ വണ്ടിയുണ്ടോ, അതിൻ്റെ ഒരു വീഡിയോ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. സോ അതിനൊക്കെ ആയിട്ട് നോട്ടിഫിക്കേഷൻസ് ഓളാകാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ കിടിലൊരു വീഡിയോ ഇട്ട് കാണുന്നതരാം. ബൈ. But I'm so frustrated.